ഹായ്, ഞാൻ അദീബ്. മോട്ടോ ഇപ്പോൾ G60, G40 ഫ്യൂഷൻ എന്ന രണ്ട് ഫോൺസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഫോൺസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മോട്ടോ ഇതുവരെയായിട്ട് ലോഞ്ച് ചെയ്ത ഫോൺസിൻ്റെ പ്രൈസിങ് നോക്കുകയാണെങ്കിൽ വെരി ഹൈ പ്രൈസിങ് ആയിരുന്നു അവർ വെച്ചിരുന്നത്. ഇതേ രീതിയിൽ പോകാന്നുണ്ടെങ്കിലും മോട്ടോ RIP ആയി പോയാണ്. റെഡ്മി, റിയൽമി, പോക്കോ എന്നീ ബ്രാൻഡ്സുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഫോൺസ് കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ അഗ്രസീവ് ആയിട്ടുള്ള പ്രൈസിങ്ങിലാണ് ഈ മോട്ടോ ഈ രണ്ട് ഫോൺസും കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് ഈ ഫോൺസിൻ്റെ സ്പെസിഫിക്കേഷൻസ് കുറിച്ച് നോക്കാം. ഈ മോട്ടോ G60, G40 ഫ്യൂഷൻ എന്നീ രണ്ട് ഫോൺസും എക്സാക്ട്ലി സെയിം ആണ്. ക്യാമറ സെക്ഷനിലാണ് ഈ രണ്ട് ഫോൺസും തമ്മിൽ ഡിഫറൻസ് വരുന്നത്. പിന്നെ പ്രൈസിങ്ങിലും ഡിഫറൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ ഫോൺസിൻ്റെ ഡിസൈനിനെ കുറിച്ച് നോക്കാം. ഈ ഫോണിൽ ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പിന്നെ ഒരു LED ഫ്ലാഷ് നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു ഫിംഗർ പ്രിൻറ് സെൻസർ ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്നുണ്ട്. ബാക്ക് സൈഡിലുള്ള ഡിസൈൻ നോക്കുകയാണെങ്കിൽ വളരെ ഒരു നീറ്റ് ആയിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ആവശ്യമില്ലാത്ത ബ്രാൻഡിംഗ് ഒന്നും മോട്ടോ ഇവിടെ കൊടുത്തിട്ടില്ല. മോട്ടോയുടെ ഒരു ചെറിയൊരു ലോഗോ മാത്രമാണ് ഈ ഫിംഗർ പ്രിൻറ് സെൻസറിൽ കൊടുത്തിട്ടുള്ളത്. ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് വോളിയം ബട്ടനും പവർ ബട്ടനും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡെഡിക്കേറ്റഡ് ഗൂഗിൾ അസിസ്റ്റന്റ് കീയും ഈ ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിം കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. ഇതിലൊരു ഹൈബ്രിഡ് കാർഡ് സ്ലോട്ടാണ് വരുന്നത്. അതായത് നമുക്ക് ഒരേ സമയത്ത് രണ്ട് സിം അല്ലെന്നുണ്ടെങ്കിൽ ഒരു സിം കാർഡ് ഒരു മെമ്മറി കാർഡ് മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഫോണിൻ്റെ മുകൾ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ 3.5 mm ഹെഡ്ഫോൺ ജാക്ക്, സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് എന്നിവയാണ് വരുന്നത്. ഫോണിൻ്റെ താഴെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ പ്രൈമറി മൈക്രോഫോൺ, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, സ്പീക്കർ എന്നിവയാണ് വരുന്നത്. 6.8 inch ഫുൾ എച്ച് ഡി പ്ലസ് IPS LCD ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 120Hz റീഫ്രഷ് റേറ്റും ഈ ഡിസ്പ്ലേക്ക് നൽകിയിട്ടുണ്ട്. കോർണിംഗ് കൂളേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യം മോട്ടോ അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടില്ല. കോൽക്കോമിൻ്റെ സ്നാപ്പ് ഡ്രാഗൺ 732 പ്രോസസ്സറാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. അഡ്രിനോ 618 ആണ് ഇതിൻ്റെ GPU. ഈ പ്രൈസ് റേഞ്ചിൽ കൊടുക്കാവുന്നതിൽ വെച്ചിട്ടുള്ള ഒരു ബെസ്റ്റ് പ്രോസസ്സറാണ് ഈ ഫോണിൽ നൽകിയിരിക്കുന്നത്. ഈ ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 11 ആണ് വരുന്നത്. ഇതിൻ്റെ യൂസർ ഇന്റർഫേസ് നോക്കുകയാണെങ്കിൽ ക്ലോസ് ടു സ്ട്രോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ NFC സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഫോൺസിൽ വരുന്ന ബാറ്ററി നോക്കുകയാണെങ്കിൽ 6000mAh ഒരു ഹൈ കപ്പാസിറ്റി ബാറ്ററിയാണ് ഈ ഫോണിൽ നൽകിയിട്ടുള്ളത്. 20W ഫാസ്റ്റ് ചാർജറാണ് നമുക്ക് ഈ ബോക്സിൻ്റെ കൂടെ ലഭിക്കുന്നത്. പിന്നെ ഈ ഫോൺസിൻ്റെ വെയിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 225 g ആണ് വരുന്നത്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഫോൺ തന്നെയാണ് ഈ മോട്ടോയുടെ ഈ രണ്ട് ഫോൺസും. അടുത്തായിട്ട് നമുക്ക് ഈ ഫോൺസിൽ വരുന്ന ക്യാമറയെ കുറിച്ച് നോക്കാം. മോട്ടോ G60 നോക്കുകയാണെങ്കിൽ 108MP ഒരു പ്രൈമറി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. G40 ഫ്യൂഷനിൽ നോക്കുകയാണെങ്കിൽ ഒരു 64MP പ്രൈമറി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി വരുന്ന ക്യാമറാസ് രണ്ട് ഫോണിലും സെയിം ആണ്. ഒരു 8MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. ഈ സെൻസർ നമുക്ക് മാക്രോ ലെൻസ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ 2MP ഒരു ഡെപ്ത് സെൻസറും നൽകിയിട്ടുണ്ട്. ഫോണിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ഒരു പഞ്ചോൾ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. മോട്ടോ G60 നോക്കുകയാണെങ്കിൽ 32MP ഒരു സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. മോട്ടോ G40 ഫ്യൂഷനിൽ നോക്കുകയാണെങ്കിൽ 16MP സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് ഈ ഫോൺസിൻ്റെ പ്രൈസിനെ കുറിച്ച് നോക്കാം. മോട്ടോ G60 നോക്കുകയാണെങ്കിൽ 6GB 128GB എന്നൊരു ഒറ്റ വേരിയൻറ്റിലാണ് വരുന്നത്. 17,999 രൂപയാണ് ഈ ഫോണിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് April 27 ഉച്ചക്ക് 12 PM. മോട്ടോ G40 ഫ്യൂഷൻ രണ്ട് സ്റ്റോറേജ് വേരിയൻറ്റിൽ വരുന്നുണ്ട്. 6GB 64GB വേരിയൻറ്റിന് 13,999 രൂപയും 6GB 128GB വേരിയൻറ്റിന് 15,999 രൂപയുമാണ് വരുന്നത്. ഈ ഫോണിൻ്റെ ഫസ്റ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് May 1, 12 PM. ഈ രണ്ട് ഫോൺസ് നമുക്ക് ഫ്ലിപ്കാർട്ട് വഴിയാണ് വാങ്ങാൻ സാധിക്കുക. ഈ ഫോൺസിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ബെസ്റ്റ് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫോൺസാണ് ഈ രണ്ട് ഫോൺസും. റെഡ്മി, റിയൽമി, പോക്കോ എന്നീ ബ്രാൻഡ്സുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിലാണ് മോട്ടോ ഇതിൻ്റെ പ്രൈസിങ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.